ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പല ഉന്നതരുടെയും കള്ളപ്പണം റിവേഴ്സ് ഹവാല ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തി, അതും UAE കോൺസുലേറ്റ് വഴി, നയതന്ത്ര ബാഗേജ് വഴി കടത്തി എന്ന് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ED പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് സ്വപ്നയും സരിത്തും വഴിയാണ് ഈ ഇടപാടുകളെല്ലാം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും 4 മന്ത്രിമാർ, അതുപോലെ തന്നെ ഭരണഘടനാ പദവിയുള്ള ഒരു ഉന്നതൻ, അതുപോലെ തന്നെ ഒരു സിനിമാ താരം, ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ, പല വിധത്തിലുള്ള ആൾക്കാരുടെ ഇടപാടുകളാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. ഇവരെല്ലാം തന്നെ UAE ഈ പണം എത്തിച്ചത്. അതിൽ ഭരണഘടനാ പദവിയുള്ള ഉന്നതൻ UAE ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഫ്രാഞ്ചൈസി തുടങ്ങാൻ വരെയുള്ള ശ്രമം നടത്തിയുണ്ടായി. ഇവർ കടത്തിയത് 100 കോടിയിലധികം രൂപയാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. കസ്റ്റംസിൻ്റെ അന്വേഷണത്തിലും സമാനമായിട്ടുള്ള വിവരങ്ങളാണ് വെളിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഫോണുകൾ, ഇവരുടെ മൊബൈൽ ഫോണുകൾ, അതിൻ്റെ വിശദ വിവരങ്ങൾ ശേഖരിച്ചതിലൂടെ പല രീതിയിലുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള വിവരങ്ങളാണ് ED കസ്റ്റംസിനും ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇവർ തമ്പടിച്ചിരുന്നത്, കേന്ദ്രീകരിച്ചിരുന്നത് ബുർജ് ഖലീഫയിലാണ് എന്നുള്ള വിവരം കൂടെ ED ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UAE അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ സരിത്തിനെയും സ്വപ്നയെയും ചോദ്യം ചെയ്യാൻ ലഭിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ED ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇവരെ 3 ദിവസം ചോദ്യം ചെയ്തിരുന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് ED കരുതുന്നത്. എന്തായാലും നിയമസഭാ സ്പീക്കർ അടക്കമുള്ള ആൾക്കാർക്കെതിരെ വ്യാപകമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉയരുന്ന അവസ്ഥയിൽ ഇതിനെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ് ED ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനായിട്ടാണ് സ്വപ്നയും സരിത്തിനെയും പ്രത്യേകം, അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യവുമായി ED ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആദ്യത്തെ കേസായിട്ടാണ് കേരളത്തിലിത് പൊങ്ങി വരുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയധികം കോടി പണം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടത്തി, റിവേഴ്സ് ഹവാല വഴി കടത്തി എന്ന് പറയുന്ന ഒരു ആരോപണം തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളീയർക്ക് അത്ര പരിചയമില്ലാത്ത രീതിയിലാണ് ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കേരളീയ ജനത ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ഈ കേസ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ. എന്തായാലും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളാണ് ഈ സർക്കാരിന്, പിണറായി സർക്കാരിന്, ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 4 മന്ത്രിമാരുടെ ഏകദേശ വിവരങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സ്പീക്കർക്കെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു, പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ പരുങ്ങല്ലായ സ്പീക്കർ പിന്നീട് ഇവരാരുമായിട്ടും, ഈ പ്രതികളുമാരുമായിട്ടും ദുബായിൽ പോയിട്ടില്ല, വിദേശയാത്ര നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം നൽകുകയുണ്ടായി, അങ്ങനെയുള്ളൊരു വിശദീകരണം നൽകുകയുണ്ടായി. എന്നാൽ അതിലൊന്നും തന്നെ നിൽക്കുന്നില്ല. എന്താണ് സത്യമെന്ന് ജനം അറിയാൻ പോകുന്നത് അന്വേഷണത്തിലൂടെ തന്നെയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ എത്ര തന്നെ ഉണ്ടായിരുന്നാലും സത്യം ED കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായി സ്വപ്നയും സരിത്തിനെയും വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ ഗുരുതരമായിട്ടുള്ള കള്ളക്കടത്താണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിന് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. 4 മന്ത്രിമാരും ഒരു ഉന്നതനും ഒരു സിനിമാ താരവും എന്തായിരുന്നാലും അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.